യേശുമിശിയായ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ജപമാലയും പരിശുദ്ധ അമ്മയും തിരുക്കൊടുമ്പവും നമ്മെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസം പ്രദാനം ചെയ്യുന്ന വാക്കുകളാണല്ലോ. ഈ മൂന്ന് വാക്കുകൾ ഞങ്ങളുടെ എളിയ ജീവിതത്തിൽ വരുത്തിയ സുദീർഘമായ ചില വ്യത്യാസങ്ങളെ, സുവിശേഷങ്ങളാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയ ചില നിമിഷങ്ങളെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2020 ഫെബ്രുവരി മാസം കരിക്കുറി തിരുനാളിന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇതുവരെ പോകാത്തൊരു പള്ളിയിൽ പോകാനിടയായി. അവിചാരിതമായിട്ടാണ് ഞങ്ങൾ ആ പള്ളിയിൽ ചെന്നുപെടുന്നത്. കോഴഞ്ചേരിയിലുള്ള സെൻറ് ജോസഫ് ലാറ്റിൻ കാത്തലിക് ചേർച്ചിൽ അവിടെ ക്രൂശിത രൂപത്തിന് പുറകിലായിട്ട് ഒരു തിരുക്കുടുംബത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നു. രൂപമല്ല, ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും കഴുതപ്പുറത്തിരുന്ന നമ്മുടെ ഔസേപ്പിതാവ് കൈവിളക്കുമായിട്ട് ഇവരെ കൊണ്ട് പോകുന്നൊരു ചിത്രം. അത് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിലും കുർബാനക്കിടയിൽ ഒരു ഉൾവിളി പോലെ ഒരു എന്താ പറയുക, മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നതാണ്, ദറ്റ് വി ആർ പ്രഗ്നൻറ്റ്. അന്ന് കുർബാന കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, ഞങ്ങള് പ്രഗ്നൻ്റ് ആണ്. പരിശുദ്ധ അമ്മയുടെ രൂപത്തിനടുത്തേക്ക് പോയിട്ട് കുറച്ചു നേരം ഞങ്ങളൊന്നും മിണ്ടാവുന്നെന്ന് കരഞ്ഞു. വേറെന്തും കൊണ്ടല്ല, വിവാഹശേഷം ഞങ്ങൾ മറ്റു പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു പോയപ്പോൾ തമ്പുരാൻ തന്ന ജീവൻ്റെ തുറവയ്ക്ക് വേണ്ടി ഞങ്ങൾ സത്യം പറഞ്ഞ് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ അതിനുവേണ്ടി തമ്പുരാനോട് യാചിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ തമ്പുരാൻ ഞങ്ങൾക്കൊരു അനുഗ്രഹം തന്നുവെന്ന് അന്ന് ഞങ്ങൾ അവിടെ വെച്ച് തിരിച്ചറിയാനുണ്ടായത്. ആ ചിത്രം കണ്ട സമയത്ത് ഞങ്ങളുടെ ഉള്ളിൽ പല പല ചിന്തകളും കടന്നുപോയി. എന്തുകൊണ്ട് ഈ പലായനത്തിൻ്റെ ചിത്രം ഞങ്ങൾ കണ്ടു എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. പക്ഷേ അപ്പോൾ അതിനുള്ള ഒരുത്തരൊന്നും കിട്ടിയില്ല. പിന്നീട് അവിടെ നിന്നങ്ങോട്ട് ഓരോ നിമിഷവും ഞങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ, ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചതിനേക്കാൾ വേറൊരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോയത്. പക്ഷെ ഒന്നിനും കോട്ടങ്ങളോ തടസ്സങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏകദേശം എൻ്റെ വാവയ്ക്കൊരു 4-5 മാസമൊക്കെ ആയപ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, കുഞ്ഞിൻ്റെ അനക്കമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ, ചവിട്ടൊക്കെ കിട്ടിത്തുടങ്ങിയോ അങ്ങനെയൊക്കെ. എന്തുകൊണ്ടോ ഇൻക്ലൂഡിങ് ഡോക്ടർ വരെ ചോദിച്ചു, എനിക്കത് മനസ്സിലാകുന്നുണ്ടായില്ല. അപ്പം ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരും എന്നോട് പറഞ്ഞു, നമ്മൾ കുറച്ച് സമയം വാവയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. മറ്റ് കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വർക്ക് ലോഡ് ബാക്കി കാര്യങ്ങൾ അങ്ങനെയുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് സമയം കണ്ടെത്താത്തതുകൊണ്ടായിരിക്കും മനസ്സിലാക്കാത്തത്, മോളങ്ങനെ കുറച്ച് നേരം ഇതിനു വേണ്ടി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്നു, പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ കാര്യങ്ങളിൽ ഞാൻ പഴയ പോലെ തന്നെ എന്താ പറയുക, പോവാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, ഇതെന്ത് സംഭവിച്ചാലും വാവയ്ക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ തീരുമാനിച്ച ദിവസം, അന്ന് മറ്റേത് ദിവസത്തിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റു പല തിരക്കുകളും വന്നു. അവസാനം ഞാൻ തീരുമാനിച്ചു എന്ത് സംഭവിച്ചാലും ഞാനിത് കൊന്ത ചൊല്ലാൻ പോവാണ്. കിടന്നിട്ടാണ് ഞാൻ കൊന്ത ചൊല്ലുന്നത്. ചൊല്ലാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വ്യത്യാസം. പിന്നെ ഞാൻ കുറച്ച് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വയറിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് തോന്നിയതാ, എപ്പോഴും എല്ലാവരും ഇങ്ങനെ പറയുന്നതുകൊണ്ട് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. കുറച്ചു നേരം ഞാൻ ജപമാല പിന്നെയും കണ്ടിന്യൂ ചെയ്തു, പിന്നെയും വൈബ്രേഷൻ വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അല്ല എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു സംഭവം ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു, ഒന്ന് വന്ന് നോക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് കൊന്ത എടുത്തിട്ട് എൻ്റെ കൂടെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചൊല്ലാൻ തുടങ്ങി, നന്മ നിറഞ്ഞ മറിയാമെന്ന് രണ്ടുപേരും ഒരുപോലെ കൈവച്ചു. രണ്ടു പേർക്കും ഒരേ സമയത്ത് ഫീൽ ചെയ്തു കുട്ടിയുടെ വൈബ്രേഷൻ. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ജപമാല വഴിയാണ് ഞങ്ങളുടെ വാവ ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്ത് ഞങ്ങൾ അറിയുന്നത്. അതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മറ്റെന്തൊക്കെ രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അന്ന് വരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളുടെ വാവ ഞങ്ങളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം. അന്ന് പരിശുദ്ധ അമ്മയാണ് ഞങ്ങളോട് പറഞ്ഞത് ജപമാലയിലൂടെ വാവ ഞങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ള കാര്യം. അത് പിന്നെ ഓരോ സമയത്തും കൊന്ത എടുക്കുമ്പോൾ ഏത് കയ്യിലാണോ കൊന്ത എടുത്തത് ആ വശത്ത് എനിക്ക് കിക്സ് കിട്ടുമായിരുന്നു. ജപമാലയോട് അത്രയധികം താല്പര്യം കാണിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ ജപമാല തൊല്ലാനായിട്ട് തുടങ്ങി. പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ വെച്ച് എനിക്ക് ജപമാലകളൊന്നും മുഴുവിപ്പിക്കാൻ പറ്റാതായി.
ഒറ്റ കൊന്തയും മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വെപ്രാളം പിടിച്ച് ഞാൻ കൊന്തെത്തിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് കൊന്ത ചൊല്ലാൻ പറ്റുന്നില്ല, ഞാൻ കടത്ത് കഴിക്കുക പലപ്പോഴും, എനിക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നു, ചിലപ്പോൾ അല്ലാതെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു, എനിക്ക് തീരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയവും നിൻ്റെ അമ്മ മാതാവ് അത് ഓരോ മുത്തുമണികളായിട്ട് കോർത്തുകൊണ്ടിരിക്കുകയാണ്. നീ പൂർത്തിയാക്കുന്ന ദിവസം അത് അമ്മ നിനക്ക് നിൻ്റെ കഴുത്തിലൊരു ജപമാലയായിട്ട് സമ്മാനിക്കും. നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അത് കേട്ട ദിവസം എനിക്കൊരു സമാധാനം ഉണ്ടായെങ്കിലും പിന്നെയും എനിക്കൊരു കുറ്റബോധം പോലെയോ എന്താണെന്നറിയില്ല, വല്ലാത്ത വിഷമമോ ഒക്കെ. ഞാൻ ചൊല്ലുന്നുണ്ട്, പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പം ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മേ എനിക്കിങ്ങനെ മനസ്സിലൊരു അസ്വസ്ഥത പോലെ, എനിക്ക് കൊന്ത ചൊല്ലിയിട്ട് ഒരു ആശ്വാസം കിട്ടുന്നില്ല, എനിക്ക് മുഴുവിപ്പിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, കൊന്ത ചൊല്ലാൻ ആർക്കും പറ്റും, വെപ്രാളം പിടിച്ചും ചൊല്ലാം, സമാധാനത്തിലും ചൊല്ലാം, ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനും ചൊല്ലാം, എങ്ങനെ വേണേൽ ചൊല്ലാം. നിനക്കപ്പോൾ കൊന്ത ചൊല്ലി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്ന ജപമാല ഭംഗിയായി പൂർത്തീകരിക്കാനാണ് നീ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ അമ്മ അന്ന് എന്നോട് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അത്ര കണ്ട് എനിക്ക് മനസ്സിലായില്ല. അമ്മ എന്നോട് പിന്നെ പല ദിവസങ്ങളായിട്ടാണ് ആ വാചകത്തിൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ ഓരോ സാഹചര്യങ്ങളിൽ കൂടി അമ്മ എന്നോട് പറഞ്ഞു, ഓരോ നന്മ നിറഞ്ഞ മറിയവും ഓരോ പുണ്യപ്രവൃത്തികളിലൂടെ, പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടില്ല, അറിയാതെ നമ്മളുടെ കൈകൊണ്ട് ചെയ്തു പോകുന്ന പല പല നല്ല കാര്യങ്ങളും അമ്മ മാതാവ് നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, അങ്ങനെ ചെയ്യുന്നതിൽ അമ്മ മാതാവ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നീ എന്നുള്ള ജപമാല അവിടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അതിന് ഒരുപാട് സമയങ്ങളുണ്ടാവും, കയറ്റിറക്കങ്ങളുണ്ടാവും, ഒരുപാട് ദൂരം അടുത്ത മുത്തിലേക്ക് അടുത്ത മണി ചൊല്ലാനായിട്ട് ചിലപ്പോൾ കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും, ഒക്കെ ശരിയാണ്. പക്ഷേ നീ എന്നുള്ള ജപമാലയുടെ സന്തോഷകരമായ പൂർത്തീകരണമാണ് മാതാവ് ആഗ്രഹിക്കുന്നത്, കടത്ത് കഴിച്ചിട്ടുള്ളൊരു ജപമാലയല്ല എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞ ആ വാചകത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഞാൻ ഇന്ന് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഞാൻ മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ് ഞാനെന്ന ജപമാല എൻ്റെ മാതാവിനെ സമർപ്പിക്കുക എന്നുള്ളത്, എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക എന്നുള്ളത്. അന്ന് കോഴഞ്ചേരി പള്ളിയിൽ വെച്ച് കണ്ട ആ ഒരു ചിത്രം പിന്നീട് പല സമയത്തായിട്ട് ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്തു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് സ്ഥലം മാറേണ്ടതായിട്ട് വന്നു, അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ അങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു, ഒരിക്കലും ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ യാത്രകൾ ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. പക്ഷേ ഒരു കുഴപ്പവും തട്ടാതെ മാതാവിൻ്റെ പരിശുദ്ധ അങ്കിക്കുള്ളിൽ ഞങ്ങളെ മൂന്ന് പേരെയും മാതാവ് നടത്തി. തിരുക്കുടുംബം ഞങ്ങളെ കാത്തു പരിപാലിച്ചു, പരിശുദ്ധ ജപമാല ഞങ്ങളെ പൊതിഞ്ഞു. അത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അങ്ങേയറ്റ ആത്മനിർവൃതിയോടെയാണ് സംസാരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇത് അനുഭവിച്ചറിഞ്ഞപ്പോൾ മുതലുണ്ടായിരുന്ന സന്തോഷം. അന്ന് ഞങ്ങൾ കണ്ട ആ ചിത്രത്തിന് പുറകിൽ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ വരുന്നു എന്നൊക്കെ. പക്ഷെ അന്നൊന്നും മാതാവ് ഞങ്ങളോട് ഉത്തരം പറഞ്ഞിട്ടില്ല. പക്ഷെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ കൊന്ത വെച്ചിരിക്കും. വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പകുതി വഴിയായാൽ പോലും തിരിച്ചു വന്ന് എൻ്റെ ബാഗിൽ കൊന്തയുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങാറ്. കിടന്നുറങ്ങുന്ന തലയണയുടെ പുറകിൽ, പാൻ്റെ ഉള്ളിൽ, എവിടെ പോയാലും കൊന്തയുടെ സംരക്ഷണമില്ലാതെ എന്നെ എൻ്റെ ഹസ്ബൻഡ് എങ്ങോട്ടും വിട്ടിട്ടില്ല. അത്രമാത്രം വിശ്വാസവും ധൈര്യവുമാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അകത്തിരിക്കുമ്പോൾ. എന്തു തന്നെ പീഡിപ്പിക്കാൻ വന്നാലും, എന്തു തന്നെ നമ്മളെ ക്ലേശിപ്പിക്കാൻ വന്നാലും, അതിനൊക്കെ എതിർത്ത് നിൽക്കാൻ ഈ 53 മണി ജപത്തിന് ആവുമെന്നുള്ള ഏറ്റവും വലിയ വിശ്വാസമാണ് ഇന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ജപമാല എടുക്കുമ്പോൾ ഉള്ളത്. അശുദ്ധിയായിട്ടുള്ള കൈകൊണ്ടോ മനസ്സിൽ ദേഷ്യം വെച്ചോ ഞങ്ങളിപ്പോൾ അത് എടുക്കാറില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് വളരെയധികം സങ്കടം തോന്നാറുണ്ട്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങേയറ്റം മനസ്സിൽ ഊന്നി ഊന്നി ആഗ്രഹിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ ഒരു ജപമാലയായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കാൻ. പ്രയാസമാണ്, എനിക്കും അറിയാം, ഞാനും പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും സമയമെടുത്താണെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളാകുന്ന ജപമാല സമർപ്പിക്കാനായിട്ട് ഇടവരട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.